ശ്രീമലയനാട്ട് അമ്മയുടെ തിരുമുറ്റത്ത് ഭാവ താള ലാസ്യ വിന്യാസങ്ങളിൽ നിറഞ്ഞ് നർത്തകിമാർ. ഉത്സവത്തിന്റെ ഭാഗമായി കലാപ്രകടനങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് വേദികൾ. നിറഞ്ഞ സദസ്സിനു മുന്നിലാണ് ദേവീസ്തുതികൾക്കൊപ്പം ചുവടുകൾ വെച്ചത്. കേരളത്തിലെ മറ്റ് ദേവീക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് വളയനാട് ദേവീക്ഷേത്രത്തിലെ ആരാധനാക്രമങ്ങളും ചിട്ടകളും. ചണ്ഡികയെന്ന അപൂർവ കാശ്മീരി ദേവതയാണ് വളയനാട് ശാക്തയ ക്ഷേത്രത്തിലെ മൂർത്തി. ഉത്സവ ദിനങ്ങളിൽ ദേവിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ രണ്ട് വേദികളിലായി ഇടമുറിയാതെയാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത്. ദേവീ സന്നിധിയിൽ സ്തുതികൾ ആലപിക്കുന്നതും ദേവി സ്തുതികൾക്ക് ചുവടുകൾ വയ്ക്കുന്നതും അനുഗ്രഹമായി കരുതപ്പെടുന്നു. അഴഗിരി നന്ദിനി എന്ന് തുടങ്ങുന്ന വരികൾക്ക് അനുശ്രീ സുശാന്ത്, ദിവ്യ ദയാനന്ദൻ, റാണിചന്ദ്ര, രാജശ്രീ കൃഷ്ണദാസ്, രേഷ്മ രാജീവ്, സിമി മനോജ്, ശ്രീലേഖ സുനിൽ, വിദ്യാ വിജയ് എന്നിവർ ചുവടുകൾ വെച്ചു. കലാമണ്ഡലം സുമംഗല ടീച്ചറുടെയും വിനോദ് മാസ്റ്ററുടെയും ശിക്ഷണത്തിലാണ് സെമി ക്ലാസിക്കൽ ഡാൻസ് അരങ്ങേറിയത്. കലാമണ്ഡലം ലത ടീച്ചറുടെ ശിഷ്യന്മാർ അവതരിപ്പിച്ച രാമായണം നൃത്തശില്പം ശ്രദ്ധേയമായി. അഖിലേഷ്, ഇഷ ബൈജു, നീതു അഖിലേഷ്, വിസ്മയ ബൈജു, ബീന ഹരീഷ്, ബിന്ദു ഭൂഷൺ, പാർവതി ഹരീഷ്, ശ്രീജ സതീഷ്, ബിന്ദു ജയപ്രകാശ്, അഭിരാജ്, ശ്രീജ മോഹൻ, നീതു സി, പാർവതി പ്രസാദ് എന്നിവർ നൃത്തശില്പത്തിൽ വേദിയിലെത്തി. ജനുവരി 14 ആരംഭിച്ച ഉത്സവ പരിപാടികൾ 27 സമാപിക്കും. 28 നാന്തകം തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ ക്ഷേത്ര മഹോത്സവ ചടങ്ങുകളും സമാപിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.